വർക്കിംഗ് മോം സ്റ്റേസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇതൊരു ഫുൾ ഡേ വ്ളോഗാണ് കേട്ടോ. വർക്കിംഗ് ഡേ അല്ല, അല്ലാത്ത ദിവസമാണ്. രാവിലെ ഒരു ലോഡ് ലോണ്ടറി ഇട്ടതിന് ശേഷം, വാഷിംഗ് മെഷീൻ ഇട്ടതിന് ശേഷം ഞാനിങ്ങനെ പുറത്തേക്ക് ഒന്ന് വന്ന് നിൽക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് സമയം നല്ല ക്ലൗഡി ആയിട്ടുള്ള ഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഭയങ്കര രസമല്ലേ ക്ലൗഡ്സ് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ. ശരിക്കും പറയുകയാണെങ്കിൽ മഴ പെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ഭംഗിയാണ് അറ്റ്മോസ്ഫിയർ കാണാനായിട്ട്. നല്ല ക്ലൗഡി ആയിരിക്കും, ഒരു പ്രത്യേക ഒരു ഫീലിംഗ് അല്ലേ ആകാശത്തേക്ക് നോക്കി നിൽക്കാനായിട്ട്. പിന്നെ രാവിലെ നല്ല കിളികളെ സൗണ്ടും ഒക്കെ ഉണ്ടാവും. ഇവിടെ അങ്ങനെയാണ് കേട്ടോ, കുറേ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമാണ് ഇങ്ങനെ പുറത്ത് നിൽക്കാനായിട്ട്. അപ്പോൾ ഇനി ഞാൻ നമ്മളെ വീടിനെ ഒന്ന് ഉണർത്താൻ വേണ്ടി കർട്ടൻസൊക്കെ നീക്കി നല്ല സൂര്യപ്രകാശം കിട്ടും കേട്ടോ. നമ്മളെല്ലാ റൂമിലും അങ്ങനെയാണ്. എനിക്കത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് റൂമിലൊക്കെ നല്ല സൂര്യപ്രകാശം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു എനർജറ്റിക് ആയിരിക്കും നമ്മളെ ഡേയ്സ്. എനിക്ക് കാരണം എനിക്കത് രണ്ടും എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വീടിനെയൊക്കെ ഒന്ന് ഉണർത്തി, അപ്പോൾ ഇനി ഞാൻ എൻ്റെ തൈറോയിഡ് ടാബ്ലറ്റ് കഴിക്കുകയാണ്. അപ്പം ഇത് 75 mg ഇതാണ് ഇപ്പം ഞാൻ കഴിക്കുന്നത്. എനിക്ക് ഡോക്ടർ തന്ന കേട്ടോ. തൈറോയിഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്വയം ഡയറ്റിലൊന്നും പരീക്ഷിക്കാതെ മരുന്ന് കുടിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് തോന്നുന്നത്. നമ്മുടെ ഡയറ്റ് മാത്രം കൺട്രോൾ ചെയ്തിട്ട് കൺട്രോൾ ആവും, പക്ഷേ അത് അങ്ങനെ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് പറ്റുമായിരിക്കും. പക്ഷേ ഞാൻ എന്തായാലും മരുന്ന് കഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ മരുന്ന് തൈറോയിഡിൻ്റെ മരുന്ന് കഴിച്ചാൽ 1 hour നേരത്തേക്ക്, മിനിമം അരമണിക്കൂർ നേരത്തേക്കെങ്കിലും വേറെ ഒരു ഭക്ഷണവും കഴിക്കാതിരിക്കുന്ന നല്ലത്. വെള്ളം കുടിക്കാം, പക്ഷേ ഞാൻ വെള്ളം കൂടെ കുടിക്കലില്ല. ഒരു ഓൾമോസ്റ്റ് 1 hour നേരത്തേക്ക് ആ എംറ്റി സ്റ്റൊമക്കിൽ ആ മരുന്ന് കഴിക്കുകയാണ് ചെയ്യാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം കൂടെയൊക്കെ അവിടെ ഇങ്ങനെ ഒരു ഭയങ്കര ഓടിപ്പാഞ്ഞ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല ഇത് ഹോളിഡേ വ്ളോഗാണ്. അപ്പോൾ പക്ഷേ എന്നാലും ഞാൻ കുറച്ചധികം ജോലികളുള്ള ദിവസം കേട്ടോ. ഇത് സാറ്റർഡേ ആണ്, അധികവും ഞാൻ സാറ്റർഡേ ആണ് വീഡിയോ എടുക്കല്. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ, കാരണം ഫ്രൈഡേ ഞാൻ അധികം ജോലി ചെയ്യുന്ന ദിവസങ്ങളല്ല. എന്തെങ്കിലും സ്പെഷ്യൽ കുക്കിംഗ് ഒക്കെ ചെയ്യാനാണ് ഞാൻ ഫ്രൈഡേ അധികം നോക്കല്. സാറ്റർഡേ ആണ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അധികവും ഞാൻ ചെയ്യുക. കാരണം സൺഡേയിലേക്ക് ഒന്ന് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ അത് നല്ലതാണല്ലോ. സാറ്റർഡേ എല്ലാം സെറ്റാക്കി വെക്കുമ്പം പിന്നെ പ്രിപ്പറേഷൻസ്, വീക്കിലി പ്രിപ്പറേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സാറ്റർഡേ ആണ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഒരു സെറ്റ് ലോണ്ടറി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഇടാണ്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ വാഷ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വെയിലൊന്നും കാണുന്നില്ല. ഞാൻ പറഞ്ഞു നല്ല ക്ലൗഡി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ടാണ് ഇതിട്ടത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വെയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം വാഷ് ചെയ്തത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് മുറ്റത്തൊരു ചെറിയൊരു സ്റ്റാൻഡും കൂടി ഉണ്ട് കേട്ടോ. അവിടെയാണ് ഞാൻ ചെറിയ അണ്ടർവെയർസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആ ചെറിയ സ്റ്റാൻഡിലാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ എന്താ ഇനി തലേ ദിവസത്തെ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുന്ന പരിപാടിയാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു ജോലിയാണ്. അത് ആർക്കും വലിയ ഇഷ്ടം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിങ്ങനെ അവിടെ നിന്ന് പെറുക്കി ഇതൊക്കെ പെറുക്കി അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവയ്ക്കുക എന്ന് പറയുന്നത് വലിയ ഇൻട്രസ്റ്റിംഗ് ജോബൊന്നും അല്ലല്ലോ. പക്ഷേ എന്നാലും ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പാത്രങ്ങൾ എടുത്ത് വെക്കില്ല കേട്ടോ. കാരണം ഇനിയിപ്പോഴുള്ള കുക്കിങ്ങിലും ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ പാത്രങ്ങൾ ആവശ്യമുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ നിൽക്കും. പിന്നെ ഇത് എടുത്ത് വെച്ച് കഴിഞ്ഞാലൊരു സുഖമാണ്. കാരണം ഫുള്ള് നീറ്റായിട്ട് കിടക്കുന്ന കാണുമ്പോൾ കുറച്ചും കൂടി ഒരു സുഖമാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കൊഴുക്കട്ടയാണ്. അപ്പോൾ ഞാൻ മുമ്പ് ഇതിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുള്ളതാണ്. എന്നാലും ഇന്ന് ജസ്റ്റ് ഒന്നോട് പറയാം. ഒരു കപ്പ് അരിപ്പൊടി എടുത്തത് പുട്ടുപൊടി കേട്ടോ. അത് നമ്മൾ സാധാരണ വറുത്ത അരിപ്പൊടിയില്ലേ, അതിലാണ് ഞാൻ അധികം ഉണ്ടാക്കുന്നത് കേട്ടോ. പത്തിരിപ്പൊടിയിൽ ഉണ്ടാക്കാം, പക്ഷേ ഞാൻ ഇങ്ങനെയാണ് അധികം ചെയ്യുന്നത്. അമ്മ എങ്ങനെയാണ് ചെയ്യല് കേട്ടോ ഈ പുട്ടുപൊടിയിൽ. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുട്ടുപൊടിയാണ്. അപ്പോൾ ഞാൻ പൊടിയിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് അതിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ച് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലേക്ക് തിളച്ച വെള്ളത്തിലോട്ട് പൊടി ഇട്ടിട്ടും കുഴക്കാം. പക്ഷേ ഞാൻ ഇങ്ങനെ തന്നെയാണ് എല്ലാത്തിനും, പത്തിരിക്കായാലും പിന്നെ നൂൽപ്പുട്ടിനായാലും ഒക്കെ ഇങ്ങനെ തന്നെ, കുഴക്കട്ടിക്കായാലും ഒക്കെ ഇങ്ങനെ തന്നെയാട്ടോ ഞാൻ ചെയ്യല്. എനിക്കതിൽ വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. മറ്റേതാവുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ എനിക്ക് ചിലപ്പം വെള്ളം കൂടി പോകുക കുറഞ്ഞോ അങ്ങനെയൊക്കെ പ്രശ്നം തോന്നലുണ്ട്. അപ്പം അത് ഓരോ സൗകര്യത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ എന്തായാലും ഞാനതവിടെ കുഴച്ച് വെച്ചതിന് ശേഷം ഞാൻ പോയിട്ട് നേരത്തെ കൊണ്ടുവച്ച ഡ്രസ്സില്ലേ അതൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ, അല്ല മടക്കി വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞാനിതാ അത് ഒന്നും കൂടെ, കാരണം നല്ല ചൂടോടെ നമുക്കിങ്ങനെ ഉരുട്ടാൻ പറ്റില്ലല്ലോ. പിന്നെ അതിങ്ങനെ ഒരു ഉരുട്ടി ഒരു ഷേപ്പിലൊക്കെ ആക്കി അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഷേപ്പിലൊക്കെ ഉരുട്ടിയെടുക്കാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ ഞാനത് സ്റ്റീം ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ സ്മാർട്ട് കുക്കറിൽ തന്നെ സ്റ്റീമിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ അതിൽ വെച്ചതാണ്. അപ്പോൾ അതിലേക്ക് ചമ്മന്തി വേണം കുഴക്കട്ടിക്ക്. അപ്പോൾ ഞാൻ ചുട്ടരച്ച ചമ്മന്തി, അതായത് മുളക് ചുട്ടരച്ച ചമ്മന്തിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാട്ടോ. ഈ കുഴക്കട്ടയിൽ ഇങ്ങനെ ചുട്ടരച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 4-5 മുളക് എരിവിനനുസരിച്ചിട്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മുളക് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ചൂടാക്കാനേ പാടുള്ളൂ, അല്ലെങ്കിൽ അതിങ്ങനെ കരിഞ്ഞു പോവും. പിന്നെ കുറച്ച് ചെറുതുള്ളി, പിന്നെ ഒരു അല്ലി മാത്രം വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, പച്ചമുളകും ഇട്ടിട്ടുണ്ട് കൂടെ. പിന്നെ എന്താ ഒരു ചെറിയ കഷ്ണം തക്കാളി,
അതും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് കഴിഞ്ഞപ്പം ഒരു 10 മിനിറ്റാണ് ഞാൻ വെച്ചത്. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. അപ്പം നല്ല, കാരണം ഓൾറെഡി നമ്മൾ തിളച്ച വെള്ളത്തിൽ കുഴക്കുന്നതുകൊണ്ട് ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ടാവുമല്ലോ. എന്നാലും ഞാനൊന്ന് കുത്തി നോക്കും ഉള്ളിൽ വേവ് വെന്തിട്ടില്ലേ എന്നുള്ളത്. അപ്പം ഇതിൽ സ്റ്റിക്കിൽ ആ ഒരു വടിയിലകത്ത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കാണുന്നൊന്നുമില്ല. അപ്പം നല്ല കറക്റ്റായിട്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിങ്ങനെ തണിയാൻ വേണ്ടി, കുറച്ചൊന്നും തണിയാൻ വേണ്ടി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിരിക്കുക കേട്ടോ. എന്നിട്ട് അത് കുറച്ച് കഴിയുമ്പം ഇത്തിരി ഒന്ന് തണുത്തതിന് ശേഷം എന്തെയ്യാന്ന് വെച്ചാൽ അതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാൻ ഈസി ആവണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു ഷേപ്പിൽ ഞാൻ ആക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയുള്ള പണിയെന്ന് വെച്ചാൽ നമ്മൾ വറവിലോട്ട് ഇടുക എന്നുള്ളതാണ്. ഇത് കണ്ടോ, വൈറ്റ് മസ്റ്റാർഡ് എന്ന് പറഞ്ഞിട്ട്, വൈറ്റോ യെല്ലോ അങ്ങനെ എന്തുവാണ്, സാധാരണ കറുത്ത കടുകല്ലാട്ടത്. പക്ഷേ ഇത് സെയിം തന്നെയാണ്, നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കറുത്തതാണോ വെളുത്താണോ ഒന്നും മനസ്സിലാവില്ല. സെയിം തന്നെയാണ്. അപ്പോൾ ഞാൻ വറവിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ നമ്മൾ അരച്ച് വെച്ച ചമ്മന്തിയില്ലേ, അതൊന്നിട്ട് ഒരു ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു ഇത് മാറാൻ വേണ്ടി മാത്രം 2-3 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ച കൊഴുക്കട്ടിട്ടിട്ട് ചമ്മന്തി അതിലോട്ട് ഇങ്ങനെ പൊതിഞ്ഞ് കിടക്കുന്ന രീതിയിൽ, കാരണം ചമ്മന്തി കുറഞ്ഞു പോയാൽ അത് ടേസ്റ്റ് കുറച്ച് കുറവാണ്. ചമ്മന്തി ഇങ്ങനെ പൊതിഞ്ഞ് കിടക്കുന്ന പോലെ വേണം. അപ്പോൾ അങ്ങനെ ഇതാ ഓരോരുത്തരായിട്ട് എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എന്തായാലും റെഡി ആയിരുന്നു കേട്ടോ. പക്ഷേ ജോജുവിന് ഈ കൊഴുക്കട്ട വലിയ താല്പര്യമില്ല. മനുവിന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ എനിക്ക് വല്ലാത്തൊരു ഇതായിരുന്നു. അവന് ഭയങ്കര ഇഷ്ടമാണ് കൊഴുക്കട്ട. എത്ര ഇപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കിയത് മുഴുവൻ വേണമെങ്കിലും അവൻ കഴിച്ചോളൂ, അത്രയും ഇഷ്ടമാണ്. പക്ഷേ ജോജുവിന് അത് ഇഷ്ടമല്ല. അവൻ പറയുന്നത് എനിക്ക് പാൻകേക്കിൻ്റെ ആളാണിവൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഓക്കെ പാൻകേക്ക് ഉണ്ടാക്കാം, നല്ല പഴമുണ്ടല്ലോ, പഴുത്ത പഴമുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്ന വീഡിയോയിൽ അല്ലേ. അപ്പോൾ അതുള്ളതുകൊണ്ട് പാൻകേക്കിൻ്റെ റെസിപ്പിയും ഞാനിതിന് 1-2 വീഡിയോന് മുമ്പാന്ന് തോന്നുന്നു ഞാൻ ഇട്ടിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ സെയിം മെത്തേഡിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ രാജേട്ടൻ ഹോളിഡേ ഒക്കെ ആകുമ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ബോയിൽഡ് എഗ്ഗോ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട്സോ അങ്ങനെയൊക്കെ റെയറായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ കഴിക്കുള്ളൂ ഓഫീസിലുള്ള ദിവസം. അപ്പോൾ ചായയും രാവിലെ കുടിക്കലില്ല. ഹോളിഡേ ആകുമ്പോൾ ചായ കുടിക്കുകയും ചെയ്യും, ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ രാജേട്ടന് കൊഴുക്കട്ട കഴിച്ചു, പിന്നെ ജൂജുവിന് പാൻകേക്കും. അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഇന്ന് ഞാൻ ഡിന്നറിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം വെച്ചാൽ തൊട്ട് തലേദിവസം ഫ്രൈഡേ ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, മട്ടൻ ബിരിയാണി. അപ്പോൾ കുറേ നാളായി. ഇപ്പം ഞാനിവിടുന്ന് ഞാൻ മുന്നേത്തെ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ പിന്നെ ഏപ്രിലിൽ ഇവിടുന്ന് നാട്ടിൽ പോയിട്ട് പിന്നെ ഇപ്പോഴാണല്ലോ തിരിച്ച് വരുന്നത്. അപ്പോൾ 2 മാസം ഇവർ ഒറ്റയ്ക്കായിരുന്നല്ലോ. അപ്പം എൻ്റെ ബിരിയാണിയൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല കുറേ നാളിന് ശേഷം. അപ്പം എൻ്റെ ബിരിയാണി ഭയങ്കര ഇഷ്ടമായിട്ടോ ജോജുവിന്. എന്നോട് പറയാം പുറത്തുനിന്ന് വാങ്ങുന്ന ബിരിയാണിനേക്കാളൊക്കെ ഏറ്റവും ടേസ്റ്റ് അമ്മേൻ്റെ ബിരിയാണിയെന്ന് പറയും. അപ്പോൾ അങ്ങനെ പറഞ്ഞ് വന്നെന്തായിരുന്നു, അപ്പോൾ ഇന്നലെ ബിരിയാണി ഉണ്ടാക്കിയപ്പം കുറച്ച് മസാല അധികം ഉണ്ടായിരുന്നു. അത് മനഃപൂർവ്വം അധികം ആക്കിയതല്ല, അധികം ആയിപ്പോയതാണ് മസാല. അപ്പം ഞാൻ ഇന്ന് കുറച്ച് റൈസും കൂടി ഉണ്ടാക്കിയിട്ട് ആ മസാല മിക്സ് ചെയ്തിട്ട് മുട്ട പുഴുങ്ങിയിട അപ്പോൾ എഗ് ബിരിയാണി ആവുമല്ലോ, അങ്ങനെ ഉള്ളൊരു സെറ്റപ്പിൽ ഇത് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചു. എനിക്കിന്ന് ക്ലീനിങ്ങും പിന്നെ വീക്കിലി പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ മിക്കവാറും വീക്കെൻഡിൽ അതായത് ഈ സാറ്റർഡേ ഒക്കെ ആവുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും 2-3 തരം ഇത് കടല, ചെറുപയർ അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ വെള്ളക്കടല പീസ്, ഇങ്ങനെ മുതിര, വൻപയർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ അത് സോക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പം ഞാൻ ചെയ്യുന്നത് പ്രോട്ടീൻ ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഒന്ന് ഇത് ചെയ്യാണ് കേട്ടോ. വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അതിൽ ഉഴുന്ന്, പിന്നെ നമുക്ക് ഏത് തരം പരിപ്പുകൾ എടുക്കാം. ഞാൻ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അരി, അത് പച്ചരിയല്ല, മറ്റേ ബ്രൗൺ റൈസാണ് കേട്ടോ, ബ്രൗൺ റൈസിൻ്റെ റോ റൈസാണ്. പിന്നെ കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് അതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട്. വൈകുന്നേരം അരയ്ക്കാമല്ലോ. അപ്പോൾ ഇനി ഞാൻ ഇപ്പോൾ പ്രിപ്പറേഷൻ, വീക്കിലി പ്രിപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടൊരു സമയം, ഇന്ന് ഇനി ഞാൻ വീക്കിലി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെയൊന്നുമല്ല. ഇങ്ങനെ ഓരോ സമയത്ത് കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ചെറിയ ചെറിയ സാധനങ്ങളല്ലേ, ഇപ്പോൾ ഈ മറ്റേ എന്താ പറയുക, ജീരകം, പെരിഞ്ജീരകം, ഉലുവ, കടുക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒക്കെ ഫില്ല് ചെയ്ത് വെക്കുകയാണ്. ഇനി ഒരാഴ്ചത്തേക്ക് എന്തായാലും, ഒരാഴ്ചത്തേക്കല്ല എന്തായാലും 2-3 ആഴ്ചത്തേക്കൊക്കെ എന്തായാലും ഉണ്ടാവും ബോക്സിൽ ഫില്ല് ചെയ്ത് വെച്ചാലും. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അടുത്ത ആഴ്ചയിലേക്ക് ഉണ്ടോ എന്ന് നോക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യും. അടുത്ത ആഴ്ചയിലേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാനും നിൽക്കില്ല. മന്ത്ലിയാണ് ഞാൻ എല്ലാം കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ അവിടെ സെറ്റാക്കി അതിൻ്റെ ഉള്ള സമയത്തിനനുസരിച്ചിട്ട് ഓരോന്ന് അതും കൊണ്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് അതിന് വേണ്ടി ഒരു സമയം കണ്ടുപിടിക്കാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല. പിന്നെ കുക്കിംഗ് ഞാൻ അങ്ങനെ ചെയ്ത് വെക്കലില്ല കേട്ടോ. എനിക്കതിൻ്റെ ആവശ്യം ഇല്ല. ശരിക്കും രാവിലെ സമയമുള്ളതുകൊണ്ട് കുക്കിംഗ് ചെയ്ത് വെക്കലില്ല. പക്ഷേ അതിനുള്ള പ്രിപ്പറേഷൻസൊക്കെ ചെയ്ത് വെക്കും. അപ്പോൾ ഞാനിപ്പോൾ സാലഡ് ഉണ്ടാക്കുകയാണ്. ഒരു കുക്കുംബറും പിന്നെ ഒരു ആപ്പിൾ പിന്നെ ഒരു
മാങ്ങ ശരിക്കും ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് കഴിക്കരുതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇന്നിപ്പം ഒരു ആപ്പിളും കൂടി എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ട് ചെയ്തെന്നേ ഉള്ളൂ. നമ്മൾ ശരിക്കും ഈ വീക്കെൻഡ് ആവുന്ന സമയത്ത് നമ്മളൊരു വീക്കിൽ എന്തെല്ലാം കാര്യങ്ങൾ, ഇപ്പം കടല, ചെറുപയർ, ഗ്രീൻ പീസ്, വെള്ളക്കടല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇതുപോലത്തെ പയറുവർഗ്ഗങ്ങൾ, മറ്റേ പിന്നെ രാജ്മ. എന്നോട് രാജ്മ എന്താണെന്ന് കുറേ കുട്ടികൾ ചോദിച്ചിരുന്നു കേട്ടോ. എനിക്ക് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു രാജ്മ എന്താണെന്നുള്ളത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി വേറൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇത് ഞാനത് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് വിചാരിച്ചിരുന്നു. കുറേ പേർക്ക് അറിയില്ല രാജ്മ എന്താണെന്നുള്ളത്. അത് നമ്മളെ വൻപയർ പോലത്തെ അതിനേക്കാളും കുറച്ചും കൂടി വലിപ്പമുള്ള പയറാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞല്ലോ എഗ് ബിരിയാണി ആക്കാമെന്ന്. അപ്പം വെറുതെ പ്ലെയിൻ എഗ്ഗ് പുഴുങ്ങിയിരുന്നതിൽ നല്ലത് കുറച്ച് മസാലയാക്കിയിട്ട് ഞാൻ നാട്ടിൽ ചെന്നപ്പം എൻ്റെ അനിയത്തി അങ്ങനെ ചെയ്ത് കണ്ടിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. പക്ഷേ ആ ഒരു ടേസ്റ്റൊന്നും ഇത് ഇന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. അത് ഞാൻ പിന്നെ അവളെ വിളിച്ച് ചോദിച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി ചെയ്യണം എന്നങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം കുറച്ച് മസാലയൊക്കെ തേച്ചിട്ട് പുഴുങ്ങിയ മുട്ട അങ്ങനെ വെളിച്ചെണ്ണയിൽ ചൂടാക്കി എടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞല്ലോ രാവിലെ വെയിലൊന്നും കാണാഞ്ഞിട്ടാണ് തിരുമ്പിയത്. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വെയിലാണ്. ഞാൻ രാവിലെ ഇട്ടതിപ്പോഴത്തേക്ക് ഉണങ്ങി, നന്നായിട്ട് ഉണങ്ങി. പിന്നെ അതവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, സോഫയിൽ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ അത് മടക്കി വെക്കണ സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ കാണുന്നത് ഞാൻ എൻ്റെ മുഖത്തിൻ്റെ ഭംഗി നോക്കുന്നൊന്നല്ല കേട്ടോ. ഞാൻ നിങ്ങളടുത്ത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കടലപ്പൊടീൻ്റെ. അപ്പോൾ എനിക്ക് ഭയങ്കര എഫക്റ്റീവായിരുന്നു. ഞാൻ ആദ്യമായിട്ടിരുന്ന ഫേസ് പാക്കാണ്. ഞാനത് നിങ്ങൾക്ക് പിന്നെ ഇനി നെക്സ്റ്റ് ടൈം ഇടുമ്പോൾ കാണിച്ചിരുന്നു. കാരണം ഇന്നലെ അത് ഞാൻ കാണിക്കാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ. കടലപ്പൊടി, മഞ്ഞൾപ്പൊടി, മറ്റേ പാലൊക്കെ ചേർത്തിട്ടുള്ളൊരു ഫേസ് പാക്കാണ് കേട്ടോ. ഞാൻ എന്തായാലും ഞാനത് ഇനിയും ചെയ്യും. അന്നേരം ഞാൻ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ഇടയ്ക്ക് സമയം കിട്ടിയപ്പം ആ ഡ്രസ്സൊന്ന് മടക്കി വെച്ച് പോയിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഞങ്ങളെ ഫുഡിൻ്റെ സമയമായി. ഭക്ഷണം കഴിക്കുമ്പോൾ ശരിക്കും ഭയങ്കര മിസ്സിങ് ആട്ടോ മനുവിനെ. കാരണം നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നമ്മൾ എപ്പോഴും നാല് പേര് കാണിക്കുന്നതല്ലേ ഭക്ഷണം കഴിക്കുന്നതൊക്കെ. പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ച് കുറച്ച് നേരം ലാത്തിയുടെയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കിടക്കാനൊക്കെ പോയി. അതൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഇന്ന് സ്നാക്സിന് ഞാൻ ബ്രെഡ് ഇങ്ങനെ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ബട്ടർ നെയ്യോ എന്തെങ്കിലും ചേർത്ത് ഇങ്ങനെ ചൂടാക്കുക. അതിന് മുകളിൽ കുറച്ച് തേൻ ഒഴിക്കുക, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം കേട്ടോ. അങ്ങനെയാണ് രാജേട്ടനും ചോദിച്ചു അത് കൊടുത്തു. അപ്പോൾ രാജേട്ടൻ പറഞ്ഞു എനിക്ക് ഇന്ന് നല്ല അടിപൊളി സാൻഡ്വിച്ച് ഉണ്ടാക്കി തരാം. അപ്പം മൂപ്പർ ഉണ്ടാക്കി തന്ന സാൻഡ്വിച്ച് ആട്ടോ ഇത് അടിപൊളിയെന്ന് വെച്ചാൽ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ചീസും ലീഫും വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് എഗ്ഗ് ഉണ്ടിട്ട് അതിൽ. പക്ഷേ എഗ്ഗ് നമുക്കിങ്ങനെ എന്താ പറയുക, ബ്രെഡ് നടുന്നിങ്ങനെ മാറ്റിയിട്ട് അവിടെ എഗ്ഗ് ഒഴിച്ചിട്ട് മുകളിൽ പിന്നെ വീണ്ടും ബ്രെഡ് വെച്ചും അങ്ങനെയൊക്കെ നല്ല അടിപൊളി സെറ്റപ്പിൽ എന്തായാലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചായയൊക്കെ കുടിച്ച് നല്ല എനർജിയൊക്കെ ആയതിന് ശേഷം ഞാൻ എന്ത് ചെയ്ത് കുറച്ച് നേരം വെറുതെ ഇരുന്ന് വർത്തനൊക്കെ പറഞ്ഞെന്ന് തോന്നുന്നു. പിന്നെയും ചായ കുടിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എണീറ്റ് പോകുന്ന പണിയിലോട്ടൊന്നും പോകില്ലല്ലോ. അപ്പോൾ അങ്ങനെ വീണ്ടും ഓരോരുത്തരും ഓരോരുത്തരുടെ പണിയിലേക്ക് പോയി. ജോജു പഠിക്കാനൊക്കെ ആയിട്ട് പോയി. രാജേട്ടനും കുറേ കമ്പ്യൂട്ടറിൽ എന്തൊക്കെ കുറേ വർക്കൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പം ഞാനിതാ ക്ലീനിങ്ങിന് വന്നിരിക്കുകയാണ്. ഇന്ന് മുകളിൽ മുഴുവനായിട്ടും അടിച്ചു വാരി തുടയ്ക്കേണ്ട ദിവസമാണ്. തുടയ്ക്കേണ്ട ദിവസം അധികം ഞാൻ പിന്നെ വാക്കും ചെയ്യാം. അപ്പം നല്ല സുഖമാണ്, നമുക്ക് തുടയ്ക്കാൻ നല്ല ഈസി ആയിരിക്കും. അങ്ങനെ മുകളിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ക്ലീനിങ് ഞാൻ വളരെ ഡീറ്റെയിലായിട്ടൊന്നും കാണിച്ചില്ല. ഫുൾ എല്ലാ റൂമും ഒന്ന് വാക്കും ചെയ്ത് തുടച്ചെടുത്തു. പിന്നെ ഞാൻ രാത്രി ഉച്ചക്കത്തെ റൈസ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് ഒരു എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തിട്ട് ഇട്ടു. അത് ഞാൻ അത് ജോജുവിന് കൊടുത്തു. ഞങ്ങൾ രണ്ടുപേരും ഡിന്നർ കഴിച്ചില്ല കേട്ടോ. ജോജുവിന് അത് കൊടുത്തു. പിന്നെ ഇതാ നമ്മളെ പതിവ് പരിപാടികളായ പാത്രം കഴുകലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിന്ന് രാവിലെ സോക്ക് ചെയ്യാൻ വെച്ചത് കാണിച്ചില്ലേ, അത് സോക്കായതിന് ശേഷം അതിലെ വെള്ളം ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് ഇങ്ങനെയേ വെക്കും. വെള്ളം കംപ്ലീറ്റ് ഊറ്റിക്കളഞ്ഞു കേട്ടോ. അതിന് നാളത്തേക്ക് മുളയ്ക്കോ നോക്കണം, അതിനുവേണ്ടി വെച്ചതാണ്. പിന്നെ ഞാൻ പ്രോട്ടീൻ ദോശയ്ക്ക് കുതിർത്തില്ലായിരുന്നോ, അതിലേക്ക് അല്ല അത് അരച്ച് വെച്ചിട്ടുണ്ട്. പിറ്റേ ദിവസത്തേക്ക് ഞാൻ പിറ്റേ ദിവസം ഒന്ന് കാണിച്ചു തരാം കേട്ടോ പൊങ്ങി വന്നത് എങ്ങനെയാണ്. കാരണം പലർക്കും സംശയമുണ്ട് അരിയൊന്നും കൂട്ടാതെ ഇത് പൊങ്ങി വരുമെന്നുള്ളത്. കണ്ടോ നല്ല അടിപൊളിയായി പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ പിറ്റേ ദിവസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഷൂട്ട് ചെയ്തതാണ്. കണ്ടോ മുതിരയിൽ അവിടെയൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ മതി, നല്ല സുഖമായിട്ട് മുളച്ചു. ഇനിയിപ്പം ഞാൻ ഇത് ഇങ്ങനെ തന്നെ വെക്കുവാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ ഇതിൽ നന്നായിട്ട് വീണ്ടും മുള വരും. ചില സാധനങ്ങൾ മുളയ്ക്കാൻ ബുദ്ധിമുട്ടായിട്ടതായി. ഈ ഒരു ബീൻസ് മുളയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് എനിക്ക് തോന്നുന്നു വൈകുന്നേരം വരെ വെച്ചാൽ ചിലപ്പോൾ മുളയ്ക്കായിരിക്കും. അപ്പോൾ ഞാനിത് രണ്ടും ഫ്രീസറിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും രാത്രി എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും കഴിക്കണം തോന്നിയാൽ എളുപ്പത്തിൽ എടുക്കാമല്ലോ. അതിനുവേണ്ടി ഞാൻ ഫ്രീസറിൽ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പതിവ് കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. കിച്ചൺ ക്ലീനിങ് വീഡിയോ ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ എപ്പോഴും കാണിക്കുന്നതാണ്. എന്നാലും ഇനിയും കിച്ചൺ ക്ലീനിങ് വീഡിയോ ഞാൻ ഇനി ഷൂട്ട് ചെയ്യുമ്പോൾ കാണിക്കാം കേട്ടോ. അപ്പോൾ അതാ ഇനി അന്നത്തെ പ്ലാനിങ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാണ്. എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അണ്ടർസിങ്ക് ക്ലീനിങ് ഉണ്ടായിരുന്നു, പക്ഷേ അത് മാത്രം ഇന്ന് ചെയ്യാൻ പറ്റിയില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് അതെ ഓൾമോസ്റ്റ് അല്ല ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തിട്ടുണ്ട്.
അപ്പം അങ്ങനെ ഒരു പ്രൊഡക്റ്റീവ് ആൻഡ് സാറ്റിസ്ഫൈഡ് ഡേ തന്നെയായിരുന്നു ഇന്ന്. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ കാണിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ, ഇങ്ങനെ മടിയൊക്കെ പിടിച്ചിരിക്കുന്നവർക്ക് ഒക്കെ ഇതൊക്കെ ചെയ്യാനും പ്ലാനിങ് ചെയ്യാനും ജോലികളൊക്കെ ചെയ്യാനൊക്കെ ഒരു മോട്ടിവേഷനാണല്ലോ. എനിക്കും അങ്ങനെ തന്നെയാണ്, എനിക്കും മടി വരാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ആളുകൾ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും. അതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ ഡേ ഒക്കെ കാണിക്കുന്നത്. ഇപ്പം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ഉച്ചയ്ക്ക് 1 മണി 2 മണിയൊക്കെ ആ ഒരു സമയത്തൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം.